ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് അമൃത്സർ എയർപോർട്ടിൽ. അപ്പോൾ അമൃത്സർ എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മുടെ മെയിൻ ടെമ്പിൾ നിൽക്കുന്ന അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ പൂനെയിൽ നിന്നും അമൃത്സറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:05. ഇവിടെ പുറത്തു കൂടി ഇറങ്ങിയിട്ട് അങ്ങനെ ഉള്ളിലേക്ക് പോകണം. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പം ഇനി പൊതുവേ ഇപ്പോൾ തണുപ്പ് സീസണാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകണം. ഇവിടെ വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല. നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിലാണ് ഇവർ പിന്നാലെ കൂടും. നമ്മൾ അങ്ങോട്ട് എടുക്കണം, അങ്ങോട്ടാക്കണം, ഇങ്ങോട്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഇടങ്ങാറൊക്കെ ആൾക്കാർ. ഇവിടെ അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല. അപ്പം നമ്മൾ ബസ്സിൽ കയറണം ഇനി. അപ്പോൾ ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ അകത്ത് പോയിട്ട് ലഗേജ് എടുക്കണം. കാരണം ബാംഗ്ലൂരിൽ നിന്ന് വിട്ട ലഗേജാണ്, അത് അമൃത്സറിൽ നിന്നാണ് കളക്ട് ചെയ്യുക. അപ്പോൾ ഇനി അകത്ത് പോയിട്ട് ലഗേജ് എടുക്കുക, നേരെ ടാക്സി വിളിക്കുക, നേരെ വിടുക ഇവിടേക്ക്, അമൃത്സർ ഗോൾഡൻ ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക്. ഇവിടെ എയർപോർട്ടിൻ്റെ പുറത്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ എയർപോർട്ടിൽ വരുന്നത്, അമൃത്സർ എയർപോർട്ടിൽ. ഇവിടുന്ന് നേരെ ഇനി ഗോൾഡൻ ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഗോൾഡൻ ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് 13 കിലോമീറ്റർ ഉണ്ടാവും ദൂരം. ഇത് നേരെ പോയാൽ പുറത്തേക്ക്, ഈ ലെഫ്റ്റിലേക്കുള്ളത് ഡിപ്പാർച്ചർ, നമ്മൾ ഫ്ലൈറ്റ് മാറി കയറി പോകാനുള്ള ഭാഗത്തേക്കുള്ളതാണ്. ഇവിടെ ഒരു ഉച്ചകോടിയൊക്കെ നടന്നിരിക്കുന്നു, അതിൻ്റെ കുറേ കൊടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് ഉണ്ടാവാ. അത് ഇത് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ടോയ്ലറ്റ് ഉള്ളത്. ഈ പൂവുകളൊക്കെ ഉള്ള ഇതാണ് ജി, മറ്റേ ഉച്ചകോടീൻ്റെ സംഭവമുള്ളതാണ്. ഇവിടെ മിലിറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഞ്ചാബികൾ തന്നെയാണ് ഉള്ളത്. ഇവിടെ കുറച്ച് ചിത്രങ്ങളും പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയൊന്ന് ടോയ്ലറ്റിൽ പോകണം. അതിൻ്റെ മുമ്പ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി കാണുകയാണ്. ഇവരുടെ നാടൻ തനതായ പല സംഭവങ്ങളും കൊത്തി വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കൊച്ചിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആനനെ കണ്ടിട്ടില്ലേ, ആന, അതേപോലെ ഇവരുടെ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നുള്ളത്. ഇതാണ് ഡിപ്പാർച്ചറിലേക്ക് പോകുന്നത്. ഇവിടെ പലവിധ ടൈമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഈ സിഖുകാരൻ്റെ ഫോട്ടോ പിക്ചർ, ഇതാണ് ജെൻസിൻ്റെ ടോയ്ലറ്റ്. അപ്പോൾ ഒന്ന് ടോയ്ലറ്റ് പോവാണ്. അപ്പോൾ ഇനി തിരിച്ചു പോവാണ്. നമ്മുടെ ഡോർ തുറന്നു, നേരെ പുറത്തേക്ക് കിടക്കുകയാണ്. അങ്ങനെ അമൃത്സർ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു ടാക്സി വിളിക്കണം, എന്നിട്ട് അങ്ങനെ പോകണം. Thank you.
ഈ എയർപോർട്ടിൻ്റെ പേരാണ് ശ്രീ ഗുരു രാംദാസ് ജി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നുള്ള. അപ്പോൾ നമ്മളൊരു ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ വലിയ കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകെ ഒരു മൂടലാണ്, കാരണം ഒരു മഞ്ഞുള്ളതുകൊണ്ട്. പിന്നെ കാലാവസ്ഥ ഇപ്പോൾ സമയം 7:30 അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ലഗേജ് കിട്ടാനെ കുറച്ച് വൈകി, അങ്ങനെ ഇട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ മുൻഭാഗം ഇങ്ങനെ നടന്ന് കാണുകയാണ് ഞാൻ. അങ്ങനെ ഈ ഒരു നീളം മൊത്തം എയർപോർട്ടാണ്. ഇവിടെ ഷീറ്റ് മോഡലാണ് ഉള്ളത്, അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഒരു കോൺക്രീറ്റിൻ്റെ അത് കാണുന്നില്ല. ഇദ്ദേഹമാണ് നമ്മളുടെ ഡ്രൈവർ. അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്, 400 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്, അമൃതസർ എയർപോർട്ടിൽ നിന്നും ഗോൾഡൻ ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക്. 500 പറഞ്ഞത് പിന്നെ 100 കുറച്ചു. അപ്പോൾ ഞങ്ങൾ അമൃതസറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്, ഹോട്ടലിൻ്റെ അവിടെ. ഇതാണ് നമ്മുടെ ഹോട്ടൽ ഗോൾഡൻ പീക്ക്. ഇതിൻ്റെ വിസിറ്റിംഗ് കാർഡും കാര്യങ്ങളൊക്കെ. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായി പുറത്തിറങ്ങാൻ പോവാണ്. ഇനി ഇവിടുത്തെ ചരിത്ര പ്രസിദ്ധ സ്ഥലങ്ങളെ ലിസ്റ്റാണ്. അപ്പോൾ അന്ന് ഇനി നേരെ പുറത്തേക്ക് പോവാണ്. ഇതിവിടുത്തെ ഒരു സിറ്റി ടൂർ നടത്തുന്ന ബസ്സും കാര്യങ്ങളൊക്കെയാണ്. പഞ്ചാബിലാണ് അമൃതസറിൽ കറങ്ങി നടക്കണ ഞങ്ങൾ. നല്ല തണുപ്പാണ് ഇവിടെ. വാഹനം ഇതിലാണ്ട് വാഹനം പോവില്ല പിന്നെ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് പഞ്ചാബിൻ്റെ ബാക്കി കാഴ്ചകളുമായി ഇനി അടുത്ത എപ്പിസോഡുകൾ അങ്ങനെ തുടരുന്നതാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.